Hi, hello, Assalamualaikum. Ellavarkkum Hana's Kitchen like swagatham. Innathe recipe pasta aanu ട്ടോ. appo chadavade ennitte oru pasta ide recipe engane undakkune nokkam. appo da 2 cuppol cheriya size ulla pasta eduthu vechittund. chadavade ennullathu uddeshichathu pettannu undakkan pattiya oru recipe aanu. appo adinayittu njan idha korchu vellam thalippichu oru paathrathilekku oyichu koduthittunde. appo nammal pasta ide double ayittana nammal idilekku oyikkundad. nammal ariyakku alnittu oyikkuna aa oru reethiyil enna അതിലും കുറച്ചും കൂടുതൽ നമ്മൾ ഇത് ഊറ്റി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ ഇടണം പിന്നെ ഓയിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇത് വേവിച്ചെടുക്കാം നല്ലൊരു തൊടുന്ന സമയത്ത് നല്ലോണം സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ ആ ഒരു രീതിയിലാണ് വേണ്ടത് ഒരുപാട് ഹാർഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ വേവിച്ചെടുക്കേണ്ടി വരും ഇനി നമ്മൾക്ക് ആവശ്യം കുറച്ച് വെജിറ്റബിൾസ് ആണ് കാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള പിന്നെ വെളുത്തുള്ളിയാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇതാ ഒരു കടായിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ സവാളേൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സോസേജും കൂടി ചേർക്കുന്നുണ്ട് 3 സോസേജ് ചെറുതായി കട്ട് ചെയ്ത് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കിയെടുക്കാം സവാളേൻ്റെ കളറൊന്നും മാറേണ്ടവില്ല നമ്മളിത് വളരെ പെട്ടെന്ന് ഇനി റെഡിയാക്കാൻ പറ്റും അത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം ഒരു മിനിറ്റ് അതെല്ലാം കൂടി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഒരു ആ ഒരു വെജിറ്റബിളിന് ചെറിയൊരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും മാത്രം ചേർത്താൽ മതി എന്നിട്ട് മിക്സ് ആക്കിയ ശേഷം അത് മാറ്റിയെടുക്കാം ഇനി ഇതേ പാനിലോട്ട് ഞാനിത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ബട്ടറും വെളുത്തുള്ളിയും നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ മൈദ ഇടുന്ന സമയത്ത് ഇതുപോലുള്ള വിസ്ക് ഉപയോഗിച്ച് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കിട്ടും അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ബട്ടറിലേക്ക് മിക്സ് ആക്കിയെടുക്കാം ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് 1 കപ്പ് പാലെടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക രണ്ടും ഒരേ സമയത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടും പാലൊഴിച്ചുകൊണ്ടും എന്നിട്ട് നമ്മൾ നല്ല കുറുകിയിട്ട് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ നല്ല കട്ടിയായ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ബാക്കി 2.5 കപ്പോളം പാൽ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഈ പാലൊഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിയാൽ നമ്മളിതിൽ കട്ട കിട്ടാതെ നല്ല രീതിയിൽ ആ മൈദയൊക്കെ മിക്സായിട്ട് കിട്ടും അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വേണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ സോസ് തിള വരുന്നുണ്ട് ചെറിയ തിള വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇനി എല്ലാം കൂടി മിക്സാക്കിയെടുക്കാം ഇതുപോലത്തെ ക്രീമി പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടുള്ള ക്രീം തന്നെ ഉണ്ടാക്കണം കാരണം നമ്മളിത് പാസ്തയൊക്കെ ഇട്ട് തിളപ്പിക്കുന്ന സമയത്ത് അത് തിക്കായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കുറച്ച് ലൂസാക്കി ഇടണം പിന്നെ നമ്മളിത് ചേർത്തിട്ടുള്ളത് ചീസാണ് കേട്ടോ ഒരു 3-4 ക്യൂബ് ചീസും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ കൂടുതൽ സമയം തിളപ്പിച്ചെടുക്കേണ്ട നമ്മൾ എല്ലാം നമ്മൾ വാർത്ത് വെച്ച എല്ലാ സാധനവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നെല്ലാം കൂടി ഇളക്കിയെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തത് കുറച്ച് മല്ലിയിലയാണ് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ ഒരു മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മളിതിലേക്ക് വേറെ ഉപ്പ് ചേർത്തില്ല അപ്പോൾ ഈ ഒരു മിക്സാക്കുന്ന സമയത്ത് നമ്മൾ ചീസൊക്കെ ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടത് കാരണം നമ്മൾ ചീസിലെല്ലാം നല്ല ഉപ്പുണ്ടാവും അപ്പോൾ അത് മിക്സായ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് പിന്നെ നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു ഫ്ലേവർ നമുക്കിതിലേക്ക് ചേർത്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ഒറിഗാനോ ആണ് ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം ഒറിഗാനോ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ പാസ്ത ഇവിടെ റെഡിയായി നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണുള്ളതിപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ചീസ് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യുക ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മളിന്ന് അടച്ചു വെക്കുക ഒന്നെങ്കിൽ ഇതുപോലെ അടച്ചു വെക്കുക അല്ലെങ്കിൽ ഓവൺ ഉണ്ടെങ്കിൽ ഓവണിൽ വെച്ചാലും മതി കേട്ടോ അപ്പോൾ ആ ഒരു ക്രീം ആ ചീസൊക്കെ മെൽട്ടായിട്ട് ഈ ഒരു ക്രീമിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പാസ്ത കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.